സിദ്ധാർത്ഥിന്റെ മരണം CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാവിലെ അച്ഛൻ ജയരാജ് മുഖ്യമന്ത്രിയെ കണ്ട് പേപ്പർ കൊടുത്തു. മുഖ്യമന്ത്രി ആ കടലാസ് വായിച്ചു നോക്കി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അതിനോട് പ്രതികരിച്ചു. പക്ഷേ സർക്കാർ കാര്യം മുറ പോലെയെന്നാണല്ലോ, അതുകൊണ്ട് തീരുമാനം വരാൻ രണ്ടോ മൂന്നോ ദിവസം കഴിയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഓർഡർ ഇറങ്ങി എന്നറിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് അദ്ദേഹം. സിഎമ്മിനെ കൊണ്ട് പേപ്പർ കൊടുത്തു, CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് നല്ല രീതിയിൽ പോസിറ്റീവായി തന്നെ അദ്ദേഹം പ്രതികരിച്ചു. അന്വേഷിക്കാം, എല്ലാം വായിച്ചു നോക്കി അന്വേഷിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോഴും ഓർഡർ ഇറങ്ങി എന്നറിഞ്ഞു, ഞാൻ കണ്ടില്ല ഓർഡർ ഇറങ്ങി എന്നറിഞ്ഞു. ഇത്ര പെട്ടെന്ന് തന്നെ ഓർഡർ ഇറങ്ങും എന്ന് ഞാനും വിചാരിച്ചില്ല, ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞു വിചാരിച്ചു. ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തൃപ്തി തോന്നുന്നു ഇങ്ങനെ ഒരു CBI അന്വേഷണം വന്നത്, അത് വളരെ തൃപ്തിയാണ്. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു നീതി കിട്ടും എന്ന്. അന്വേഷണവും ഉത്തരവിട്ട CMനും ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ സമയത്ത് നന്ദി തന്നെ പറയുന്നു. ഓർഡർ കിട്ടിയില്ല, കണ്ടിട്ടുമില്ല, എങ്കിലും ഇത്ര പെട്ടെന്ന് ഓർഡർ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. CBI അന്വേഷണം വന്നതിൽ തൃപ്തി അറിയിച്ചിരിക്കുകയാണ് അച്ഛൻ. അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ നടത്തി അതിക്രൂരമായി മർദ്ദിച്ചെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് നൽകി. സഹപാഠികളും സീനിയർമാരുമായ 18 പേർ പലയിടങ്ങളിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 97 പേരുടെ മൊഴിയെടുത്താണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സിദ്ധാർത്ഥന്റെ സുഹൃത്തും SFI യൂണിറ്റ് ഭാരവാഹിയുമായ അക്ഷയ്ക്ക് പങ്കുണ്ടെന്നും അതിനാൽ അക്ഷയ്യെ പ്രതി ചേർക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അക്ഷയ് സിദ്ധാർത്ഥനൊപ്പം നേരത്തെ നെടുമങ്ങാടുള്ള വീട്ടിൽ വന്നിട്ടുള്ള സുഹൃത്താണ്. കൊലപാതക സാധ്യതയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത്. സർവകലാശാലയിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയും ഇടുക്കി സ്വദേശിയുമായ അക്ഷയ് കേസിൽ പ്രതിയാണെന്ന് കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് പോലീസ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയത്. സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നത് നേരിൽ കണ്ടുവെന്ന് അക്ഷയ് മൊഴി നൽകിയതായാണ് വിവരം. സിദ്ധാർത്ഥ് മരിച്ചതിനു ശേഷം കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ 31 പേരിൽ അക്ഷയും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ 18 പ്രതികളുടെ പോലീസ് തയ്യാറാക്കിയ പട്ടികയിൽ ഇയാൾ ഉണ്ടായിരുന്നില്ല. സർവകലാശാലയിലെ 97 പേരുടെ മൊഴിയെടുത്താണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിനിടെ കേസിൽ മുഖ്യ പ്രതികളെന്ന് പോലീസ് കണ്ടെത്തിയ സിൻജോ ജോൺസൺ, RS കാശിനാഥൻ, അമീൻ അക്ബർ അലി, കെ അരുൺ, അമൽ ഇഹ്സാൻ എന്നിവരെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മുഴുവൻ പ്രതികളുടെയും ഫോണുകൾ പോലീസ് പിടിച്ചുവച്ചിരിക്കുകയാണ്. February 18 പുറത്തെറിഞ്ഞ സംഭവത്തിന് March 3 കേരള പോലീസ് തെളിവെടുപ്പ് നടത്തിയല്ലോ, അത്രയും ആശ്വാസം. പോലീസിനൊപ്പം 21 നമ്പർ മുറിയിൽ എത്തിയ സിൻജോ അവർക്കൊപ്പം പട്ടിലിൽ ഇരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം നടക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. റോഡ് അപകടം ഉണ്ടായാൽ പോലും ഡു നോട്ട് ക്രോസ് ദിസ് ലൈൻ എന്നൊരു റിബൺ വലിച്ചുകെട്ടി ആരെയും സംഭവ സ്ഥലത്തേക്ക് കടക്കുവാൻ പോലീസ് അനുവദിക്കാറില്ല. പക്ഷേ കേരള പോലീസിന്റെ സ്പെഷ്യൽ ടീം അന്വേഷിക്കാൻ വന്നത് ഒരു സംഘം ചാനൽ റിപ്പോർട്ടർമാരെയും ക്യാമറക്കാരെയും പടലയോടെ കുറെ പോലീസുകാരെയും കൂട്ടിയായിരുന്നു. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നിരുന്നു. തെളിവുകൾ ശേഖരിക്കുന്നതിനേക്കാൾ വ്യഗ്രത തങ്ങൾ ഉണർന്ന് കേസ് അന്വേഷിക്കുന്നുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്നായിരുന്നു വിമർശനം. തെളിവായി കണ്ടെത്തിയ ഗ്ലൂഗണ്ണും വയറും പോലീസുകാർ പല കൈകൾ മറിഞ്ഞ് പരിശോധിച്ചത് തെളിവ് ശേഖരിക്കലല്ല, ചിലപ്പോൾ അവശേഷിക്കുന്ന തെളിവുകൾ പോലും നശിപ്പിക്കുന്നതിലാവും ചെന്നെത്തുക. ഇത്തരം കേസുകളിൽ ഫോറൻസിക് തെളിവ് ശേഖരിക്കേണ്ടതില്ലേ? അതൊന്നും ഇവിടെ ആവശ്യമില്ലേ? ഇത്രയും നാൾ SFI കയറിയിറങ്ങിയ 21 നമ്പർ ഇടിമുറിയിൽ ഇനി എന്ത് തെളിവാണ് അവശേഷിക്കുക? റിമാൻഡ് റിപ്പോർട്ടിൽ സിദ്ധാർത്ഥിന്റേത് മരണമല്ല കൊലപാതകമെന്നുള്ള സാധ്യത പരിശോധിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും SFI എന്ന പേര് പോലും കണ്ടില്ല. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ ജാഗ്രതയും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഉണർന്നു പ്രവർത്തിച്ചതുമാണ് ഈ കേസ് ഇത്രയിടം വരെ എത്തുവാനുള്ള കാരണം. വസ്തുതകൾ നിഷേധിക്കാനാവാതെ വന്നപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും ഇപ്പോൾ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നതും.